ഇത്തവണ നിരവധി വനിതാ ജേർണലിസ്റ്റുകളും ഉണ്ടായിരുന്നു, വനിതാ ജേർണലിസ്റ്റുകളും റിപ്പോർട്ടിങ്ങിന് എത്തിയിരുന്നു, നിരവധി പേരുണ്ടായിരുന്നു. എന്റെ സുഹൃത്തു കൂടിയാണ് സ്മിത, ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. സ്മിതയാണ് 24 വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിരുന്നത്. സ്മിതയോട് നമുക്ക് ചോദിക്കാം, സ്മിത വർഷങ്ങളായിട്ട് ആറ്റുകാൽ പൊങ്കാല റിപ്പോർട്ട് ചെയ്യാൻ വരാറുണ്ട്, എന്റെ ആദ്യത്തെ അനുഭവമാണ്, എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ? നല്ല അനുഭവം തന്നെ. ഇത്തവണ ഏറ്റവും പ്രധാനം തിരക്ക് തന്നെയാണ്. അത് 4-5 ദിവസമായി ഈ തിരക്ക് തുടങ്ങിയിട്ട്. അപ്പൊ എല്ലാ ദിവസവും തിരക്ക്, ഇവിടെയുള്ളവർ തന്നെ അമ്പരന്ന് പോകുന്ന ഒരു കാഴ്ചയാണ്. ഓരോ വർഷം ചെല്ലുന്തോറും ആ തിരക്ക് കൂടി വരുന്നു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കോവിഡ് കാലത്ത് അടച്ചിരുന്നപ്പോ കൃത്യമായിട്ട് ക്ഷേത്രത്തിൽ വരാൻ പറ്റിയില്ല, അതിന്റെ ഒരു സങ്കടമൊക്കെ തീർക്കുകയാണ്. കഴിഞ്ഞ വർഷം വലിയ ജന തിരക്കുണ്ടായിരുന്നു, 500,000+ ഭക്തർ വന്നു എന്നാണ് കണക്ക്. ഇപ്പൊ അതിലേറെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വനിതകളുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലെയാണ്. നമ്മൾക്ക് ഇന്നലെ രാത്രിയൊക്കെ നഗരം മുഴുവൻ സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എവിടെ? അതെ, അത് വളരെ സേഫായിട്ട് അവരിങ്ങനെ നടക്കുകയാണ്. കാരണം പൊങ്കാലയ്ക്കുള്ള ഇത് അടുപ്പൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് പിന്നെ അവരങ്ങനെ നടക്കുകയാണല്ലോ. അതെ അതെ, അപ്പൊ അതിന്റെ ഒരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നു, തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമാണ് സ്മിത. അതുപോലെ തന്നെ സ്മിത ഒരു ഭക്ത കൂടിയാണ്, തൊഴാൻ പറ്റിയ ഇത്തവണ? ആ പിന്നെ തീർച്ചയായിട്ടും പറ്റും. നമ്മൾ ഇവിടെ നിന്നിട്ട് മുന്നിൽ തന്നെ പലർക്കും കിട്ടാത്തൊരു കാര്യമാണല്ലോ, നമ്മളിവിടെ വരുന്നു തൊഴുകുന്നു. പക്ഷെ അകത്തേക്ക് കയറാൻ പറ്റില്ല, നമ്മള് ജോലി തന്നെ, കർമ്മമാണല്ലോ നമ്മുടെ ഭക്തിമാർഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്മിത, നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ അടുത്ത് നിന്ന് പണ്ടാരടുപ്പിലെ തീ പകരുന്നു ഇതൊക്കെ കാണാറുള്ള ഒരു കാഴ്ച ഉണ്ടായിരുന്നു, പക്ഷെ ഇത്തവണ നമുക്കത് കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. അതെ അതെ, ഇത്തവണ എനിക്ക് കുറച്ച് തിരക്കുകാരനാണെന്ന് തോന്നുന്നു. അവര് നമ്മളെ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയൊക്കെ തന്നെ നമ്മളെ നിർത്തിയിരുന്നു, പക്ഷെ ഇത്തവണ നമ്മളെല്ലാവരും ആ സമയമായപ്പോഴേക്കും പുറത്തേക്ക് കടത്തുകയാണുണ്ടായത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ക്രമീകരണം എന്നാണ് നമ്മളോട് അവർ പറഞ്ഞത്. ഇതാ സാധാരണ ഞാനിപ്പോ അല്പം മുമ്പ് ചിപ്പിയുടെ ബൈറ്റ് എടുത്തിരുന്നു. ചിപ്പിയുടെ ബൈറ്റ് എടുത്തപ്പോ ചിപ്പിയോട് ഞാൻ സംസാരിച്ചത്, ചിപ്പി ഇല്ലാതൊരു പൊങ്കാല ഇല്ലാതായിരുന്നു, സ്മിത ഇല്ലാതൊരു പൊങ്കാല ഇല്ല. അങ്ങനെയൊന്നുമില്ല, സത്യം പറയട്ടെ, കഴിഞ്ഞ കൊല്ലാണ് ഞാൻ ആദ്യമായിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിൽ തന്നെ വരുന്നത്, കഴിഞ്ഞ കൊല്ലാണ് ആദ്യമായിട്ട് പൊങ്കാല റിപ്പോർട്ട് ചെയ്യുന്നത്. 24 വന്നേ പിന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അതൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ സ്ത്രീശക്തി എന്നൊക്കെ പറയുമ്പോഴും കണ്ണകിയുടെ ഒരു ചരിതം, അതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു ഒരു പ്രത്യേക ഒരു ആ ഒരു കഥ വല്ല വേറൊരു അനുഭവം അല്ലേ തരുന്നത്? തീർച്ചയായിട്ടും. അപ്പൊ ഈ നമ്മുടെ സംസ്കാരമായിട്ട് കൂടി ചേർന്ന് കിടക്കുക, ഇതിപ്പോ ആ സമയമായി തോന്നുന്നു സുവി, നമുക്കിനിപ്പോ അതിലേക്ക് പോകാം. ഇപ്പോൾ അതാ ക്ഷേത്രത്തിൽ തീർത്ഥം തളിക്കാൻ വേണ്ടി മേൽശാന്തി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊങ്കാല നൈവേദ്യം, അത് തീർത്ഥം തളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ തീർത്ഥം തളിക്കുന്നതോടുകൂടിയാണ് പൊങ്കാല ചടങ്ങുകൾ പൂർത്തിയാവുക. പണ്ടാരടുപ്പിൽ മേൽശാന്തിയുടെ നേതൃത്വത്തിൽ തീർത്ഥം തളിക്കുകയാണ്. അതിനുശേഷം ഈ സമീപത്തെ നഗരത്തിലെ മറ്റ് പൊങ്കാല അടുപ്പുകളിലേക്കെല്ലാം തന്നെ തീർത്ഥം തളിക്കും. അതോടുകൂടിയാണ് ഈ ചടങ്ങുകൾ പൂർത്തിയാവുക. ആകാശത്ത് പുഷ്പവൃഷ്ടിയും മറ്റും ഉണ്ടാകും എന്നാണ് പുഷ്പവൃഷ്ടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.